കോൺഗ്രസിലെ പ്രധാന ചർച്ച ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചാണ്. മലപ്പുറത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് വിഷയത്തിലും ശേഷം പാലസ്തീൻ ഐക്യദേട്ട റാലിയിലും അടക്കം ചർച്ച ചെയ്യപ്പെട്ട പേരും ഷൗക്കത്തിൻ്റെതായിരുന്നു. നേതൃത്വം നൽകിയ നിർദ്ദേശം ലംഘിച്ച് പാലസ്തീൻ റാലി നടത്തിയതാണ് ഏറെ വിവാദമായത്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് സംഘടിപ്പിച്ച റാലി കോൺഗ്രസ് നേതൃത്വത്തിന് ക്ഷീണമായിരുന്നു. പാടില്ല എന്ന് പറഞ്ഞിട്ടും നടത്തിയതാണ് നേതൃത്വത്തിന് വെല്ലുവിളിയായത്. പാർട്ടി നിർദ്ദേശം അംഗീകരിക്കാതെ ഒരാൾ പരസ്യമായി പ്രവർത്തിക്കുന്നു എന്ന ചോദ്യവും ഉയർന്നു. എന്നാൽ പാർട്ടി നയത്തിന് വിരുദ്ധമായി താനൊന്നും ചെയ്തില്ലെന്നാണ് ഷൗക്കത്തിൻ്റെ നിലപാട്. തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം ഷൗക്കത്തിന് നോട്ടീസ് നൽകിയത്. ഇതിന് അദ്ദേഹം മറുപടി നൽകി. എന്നാൽ റാലി നടത്തിയ ശേഷം വീണ്ടും KPCC നേതൃത്വം നോട്ടീസ് നൽകി. ഇതിനും ആര്യാടൻ ഷൗക്കത്ത് മറുപടി നൽകി. വിഷയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ അച്ചടക്ക സമിതി മുമ്പാകെ എത്തുകയും സമിതിക്ക് മുമ്പാകെ ഹാജരായി ഷൗക്കത്ത് മറുപടി നൽകുകയും ചെയ്തു. അതിനിടെ AK ബാലൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ നടത്തിയ പ്രതികരണമാണ് വിഷയത്തിന് മറ്റൊരു ദിശ നൽകിയത്. പാലസ്തീൻ വിഷയത്തിൻ്റെ പേരിൽ ഷൗക്കത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്താൽ തങ്ങൾ സംരക്ഷിക്കുമെന്നായിരുന്നു പ്രതികരണം. ഇതോടെ ചർച്ചയുടെ വ്യാപ്തി വർദ്ധിച്ചു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് മത്സരിച്ചേക്കുമെന്നും പ്രചരണമുണ്ടായി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിൽ CPM പിന്തുണയിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമെന്നായിരുന്നു പ്രചാരണം. CPM പുതിയ ഓഫറുമായി ഷൗക്കത്തിനെ സമീപിച്ചുവെന്നും പ്രചാരണമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത് തന്നെ മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ. പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷൗക്കത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തിയതിലൂടെ എന്തെങ്കിലും നേടാമെന്ന് ഞാൻ കരുതുന്നില്ല. പാലസ്തീൻ വിഷയം സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കില്ല. CPM തന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. അവർ ആവശ്യപ്പെടുമെന്ന് താൻ കരുതുന്നുമില്ല. ഊഹം വെച്ച് പ്രതികരിക്കാൻ കഴിയില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് പറയുകയുണ്ടായി. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ് താൻ. പാർട്ടിയുടെ നിലപാട് മാത്രമാണ് തനിക്കുള്ളത്. അത് ലംഘിച്ചു പോകരുത് എന്നാണ് ആഗ്രഹം. ആശുപത്രിയിൽ വെച്ച് പിതാവ് തന്നോട് പറഞ്ഞത് കോൺഗ്രസ് പതാക പുതയ്ക്കാൻ മറക്കരുത് എന്നാണ്. പാർട്ടിയിൽ നിന്ന് എന്ത് കിട്ടിയില്ല എന്നല്ല, എന്തൊക്കെ പാർട്ടി തന്നു എന്നാണ് ചിന്തിക്കേണ്ടതെന്നും ആര്യാടൻ ഷൗക്കത്ത് വിശദീകരിച്ചു.